വിശ്വസിക്കുന്നു. സെപ്റ്റംബർ 16-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും റേഷൻ സംബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാളെ മാസത്തിൽ സ്പെഷ്യൽ അരി ഉണ്ടാകുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകൾക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് പുതിയൊരു റേഷൻ കാർഡ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കേരളത്തിലെ നമ്മുടെ റേഷൻ കാർഡ് മാറി സ്മാർട്ട് റേഷൻ കാർഡ് വരാൻ പോവുകയാണ് എ ടി എം കാർഡ് രൂപത്തിലുള്ളത്. അതിനു മുമ്പ് നിലവിലെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് തിരുത്തണം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ദിവസം ഇപ്പോൾ നീട്ടിത്തന്നിരിക്കുകയാണ്. ഒക്ടോബർ 15-ാം തീയതി വരെ അതിനുള്ളൊരു അവസരം ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിരിക്കുകയാണ്. നിലവിൽ റേഷൻ കാർഡിലുള്ള ആളുകളുടെ പേര്, വയസ്സ്, മേൽവിലാസം, അതുപോലെ തന്നെ തൊഴിൽ, ഉടമയുമായുള്ള ബന്ധം, ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിലാണ്, എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ തിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നിലവിലെ മൊബൈൽ നമ്പർ മാറ്റണമെങ്കിലും ഇപ്പോൾ സാധിക്കുന്നതാണ്. ഒക്ടോബർ 15 മുമ്പ് ഈ കാര്യം ചെയ്യണമെന്ന് ജില്ലാ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളെ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളത്തെ റേഷൻ വിതരണമാണ്. നാളത്തെ റേഷൻ വിതരണം, ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ പകുതി ദിവസം കഴിഞ്ഞു. നിങ്ങളുടെ വിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പല ആളുകളും സ്പെഷ്യൽ അരിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. പല ആളുകളും ഇനി സ്പെഷ്യൽ അരി ഉണ്ടാവുകയില്ലേ, കിറ്റ് നിർത്തിയതുപോലെ ഇത് നിർത്തുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇച്ച് കഴിഞ്ഞുകൂടാനുള്ളൊരു വകയുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ സ്പെഷ്യൽ അരിയൊക്കെ നിൽക്കാനാണ് സാധ്യത. സ്പെഷ്യൽ അരി മാത്രമല്ല, ഈ മാസം പെൻഷൻ ലഭിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. തുടർന്നുള്ള മാസം പെൻഷൻ വരെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ തീർത്ത് പറയാനാവാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ആ ഒരു അവസ്ഥയിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷനൊന്നും ഈ അടുത്ത കാലത്തൊന്നും വരാനില്ലാത്തതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ടാകും. ഇത്തികൾ അതുപോലെ സ്പെഷ്യൽ അരികളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമയത്ത് ഇനി ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഈ മാസം എന്തായാലും 5 കിലോ അരിയുണ്ട്. അടുത്ത മാസം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അത് അടുത്ത മാസത്തെ റേഷൻ വിഹിതങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ, അടുത്ത മാസം അത് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളില്ല. ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ള ആൾക്ക് 5 കിലോ അരിയാണ് സ്പെഷ്യലായിട്ടുള്ളത്. BPL മുൻഗണന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള ആൾക്ക്, മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക്, അവർക്ക് ഇനിയും ഒരു 5 മാസത്തോളം ഈ ഒരു സ്പെഷ്യൽ അരി ലഭിക്കുന്നതാണ്. 5-6 മാസത്തോളം സ്പെഷ്യൽ അരി ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് 2022 മാർച്ച് വരെ ഈ സൗജന്യ അരി കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കുന്നതായിരിക്കും. അപ്പം അവർക്ക് കാര്യങ്ങൾ സേഫാണ്. പക്ഷേ ഈ ഒരു മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ കഷ്ടത്തിലേക്കാണ് അടുത്ത മാസം മുതൽ പോകാൻ പോകുന്നത്. പെൻഷനും മുടങ്ങാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ മാസം 25-ാം തീയതിക്ക് ശേഷം എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുമെന്നാണ് അറിയുന്നത്. അടുത്ത മാസം വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാവും. പല ആളുകളെയും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനർഹരാണെന്ന് കണ്ടെത്തിയ ആളുകളെ ഒഴിവാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചിത മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടൻ ഉണ്ടാകും. എന്തായാലും ധനമന്ത്രി അതൊരു സൂചന നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. ഇനി മറ്റന്നാൾ GST കൗൺസിൽ യോഗമുണ്ട്. ആ ഒരു കൗൺസിൽ യോഗത്തിൽ നമ്മുടെ പെട്രോൾ ഡീസൽ വില, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില GST ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ധനമന്ത്രി TN ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത് അതിനെ രൂക്ഷമായി എതിർക്കും, അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് നടപ്പിലാകുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമായി. 30 രൂപ മുതൽ 40 രൂപ വരെ പെട്രോൾ ഡീസൽ വില കുറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറയുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഒരു ദീർഘശ്വാസം വിടാവുന്ന ഒരു അവസ്ഥയിലാകും. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സാധനത്തിനും വില കൂടിയ സാഹചര്യത്തിൽ സാധനങ്ങളുടെ വില കുറയാനും നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില കുറയാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നടപ്പിലാവുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.